കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ ഏഷ്യ ലൈവ് പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറയുന്നത്. അതിൽ ഇന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തെ പറ്റിയുള്ള പ്രത്യേകതകളാണ്. അശ്വതി നക്ഷത്രം മേടക്കൂറിലാണ് ഇവർ ജനിക്കുന്നത്. മേടം രാശിയിൽ ജനിക്കുന്ന ഈ നക്ഷത്രക്കാർ, അവരുടെ മൃഗം കുതിരയാണ്. മാത്രമല്ല, അവരുടെ ഗോത്രം മരീചി ഗോത്രമാണ്. തൃക്കേട്ട ഇവർക്ക് വേദനക്ഷത്രവുമാണ്. ഇവര് കേതുർദശയിലാണ് ജനിക്കുന്നത്. അർദ്ധദശക്കണക്കിന് കൂട്ടിയാൽ 3.5 വയസ്സുവരെ കേതുർദശയാണ്. അത് കഴിഞ്ഞ് 23.5 വയസ്സ്, 24 വയസ്സോളം ഇവർക്ക് ശുക്രദശയാണ്. ശുക്രദശയില് ഇവർക്ക് ശുക്രരാശിയില് കേതു എന്ന ഗ്രഹമോ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹമോ അല്ലെങ്കിൽ ശത്രുകാരകത്വം വഹിക്കുന്ന ഗ്രഹങ്ങളോ, കാര്യം ശത്രുവോ മന്ദസിതോ സമശശിസുതോ മിത്രാണി ശേഷാരവേ തീഷ്ണാംശുർ ഹിമരശ്മിഭസുകൃതോ ശേഷാശീതക, ഇങ്ങനെ പ്രമാണമുണ്ട്. അപ്പോൾ ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ വിദ്യാ തടസ്സം ഉണ്ടാകാം. നേരെ മറിച്ച് ശുക്രൻ സ്വക്ഷേത്രത്തിലാണെങ്കിൽ വിദ്യയ്ക്ക് ഉയർച്ചയുണ്ടാകാം. എന്നാൽ വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ശകലം വൈഷമ്യങ്ങൾ വിദ്യാകാല സമയത്ത് ഇവർക്കുണ്ടാകും. ശുക്രൻ കഴിഞ്ഞിട്ട് ഇവർക്ക് ആദിത്യ ദശയാണ്, 30 വയസ്സുവരെ. അത് കഴിഞ്ഞ് ചന്ദ്രദശയാണ്, 40 വയസ്സുവരെ. അപ്പോൾ 40 വയസ്സുവരെയുള്ള ചന്ദ്രദശ, ചന്ദ്രൻ ബലഹാനിയാണെങ്കിൽ ആ ദശയിൽ ഇവർക്ക് വലിയ അനുകൂലതകളില്ല. വിദേശവാസികൾക്ക് അനുകൂലത പറയുന്നുണ്ട്, എന്നാൽ അത്യധികം കഷ്ടപ്പെടും. സഹോദരങ്ങളോ സ്നേഹിതരോ വരെ ശത്രുക്കളായിട്ട് പെരുമാറാം. എന്നാൽ ഇവർ ശുദ്ധ മനസ്സാണ്. എന്നാൽ പെട്ടെന്നൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സ്വഭാവം ഇവർ കാണിക്കും. എന്നാൽ സ്നേഹം തിരികെ അത്രയും ലഭ്യമാകണമെന്നില്ല. കൊടുക്കുന്ന സ്നേഹം അത്രമാത്രം ലഭ്യമാകണമെന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ ഈ നക്ഷത്രക്കാര് സമൂഹത്തിൻ്റെ പ്രീതി, മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ ഇവർക്ക് പെട്ടെന്ന് സാധിക്കും. എന്നാൽ അത്യധികം ത്യാഗം ചെയ്യുന്ന നക്ഷത്രക്കാരാണിവര്. ഇപ്പം ഞാൻ പറഞ്ഞു, ചന്ദ്രദശ 40 വയസ്സുവരെ ഇവർക്കുണ്ടാകും. അത് കഴിഞ്ഞ് ചൊവ്വാദശയാണ്. ചൊവ്വാദശയിൽ കേതുവിൻ്റെ ശുക്രൻ്റെ അപഹാര സമയം, ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാകും. ശുക്രൻ്റെ അപഹാര സമയം ഇവർക്ക് അനുകൂലത ഉണ്ടാകും. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന രാഹുർദശ, ഇവർക്ക് 47 വയസ്സ് മുതൽ ഇവർക്ക് 18 വർഷം രാഹുർദശയായി. അപ്പൊ രാഹു രോഗാരിഷ്ടതകളെ സൃഷ്ടിക്കാം, നിരാശ മനസ്സിനെ ബാധിക്കാം, കുടുംബ ബന്ധങ്ങളിൽ വലിയ അനുകൂലതകളില്ല എന്ന തോന്നലുണ്ടാക്കാം. എന്നാൽ ആ സമയത്താണ് ബന്ധുബലം ഇവർ ആഗ്രഹിക്കാറുള്ളത്. സാധാരണ 10-67 വയസ്സ് ആ സമയത്തൊക്കെയാണ് ആവശ്യം. പക്ഷേ
ആ സമയത്തും രാഹുവിൽ ഇവർക്കെല്ലാവരും ശത്രുതയോടുകൂടി ശത്രുവായി കാണുവാനുള്ള ഒരു അവസ്ഥയുണ്ടാകും. രോഗങ്ങൾ വകവെക്കാത്ത ഒരു നക്ഷത്രക്കാരാണ്, നിസ്സാരമായിട്ട് കാണും ഇവര്. പിന്നെ വിവാഹം ഇവർക്ക് ശുക്രദശയിൽ 23.5 വയസ്സിനകമാണ് വിവാഹം സ്ത്രീകൾക്ക് പറയുന്നത്. എന്നാൽ ആദിത്യ ദശയുടെ സമയത്ത് ആയിരിക്കും പുരുഷന്മാർക്ക് വിവാഹം നടക്കാറുള്ളത്. 30-31 വയസ്സിനകമായിരിക്കും നടക്കാറുള്ളത്. വിവാഹത്തോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ ശകലം ഉയർച്ച പറയുന്നു. എന്നാൽ അവിടെ ശത്രുഗ്രഹ വീക്ഷണമുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതം പരാജയവുമാവും. പിന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് ദേഷ്യം വരും, ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഈ കൂട്ടർക്ക് പെട്ടെന്ന് സ്വഭാവ വ്യതിചലനം സംഭവിക്കുന്ന ഒരു പ്രകൃതവും ഇവർക്കുണ്ടാകും. ഇതാണ് അശ്വതി നക്ഷത്രത്തെപ്പറ്റി പറയാനുള്ളത്. എന്നാൽ ഇവരുടെ അഷ്ടമരാശിക്കൂറിലെ സമയത്ത്, നക്ഷത്രങ്ങളുടെ സമയത്ത് ഇവര് പ്രത്യേകിച്ചൊരു നല്ല പ്രവൃത്തിയും ചെയ്യരുത്. എട്ടാം രാശി എന്ന് പറയുമ്പോൾ മേടം രാശിക്കാരാണിവർ. ഇവർക്ക് വൃശ്ചികം രാശിയിലെ നക്ഷത്രങ്ങൾ വിശാഖത്തൽക്കാല അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളിൽ ഇവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമല്ല. ഇതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത്.